പറയുന്നത്. ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അമൃത വിദ്യാലയത്തിൽ. ഞാൻ ഈ ഐ പി എൽ സീസണിലാണ് ക്രിക്കറ്റ് പഠിച്ചു തുടങ്ങിയത്. എനിക്ക് സച്ചിനെ സെഡ്ര ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബൗളറാണ് ഫാസ്റ്റ് ബോളർ. ഇഷ്ടം അഗ്രോത്തിന്. പിന്നെ പണ്ടത്തെ ലെഗ് ബ്രേക്കിന് ഇഷ്ടം ഷെയ്ൻ വോൺ. ഇപ്പത്തെ ഇഷ്ടപ്പെട്ട ലെഗ് ബ്രേക്കിന് ഋഷി കന്യ. ഇപ്പൊ പണ്ടത്തെ ഫീൽഡ് ഇഷ്ടപ്പെട്ട ജോൺ ഡിറോസ്. ഇപ്പത്തെ ജഡേജ. ഏഴു വയസ്സിന് ശേഷമാണ് മോൻ ക്രിക്കറ്റ് മനസ്സിലാക്കി എടുത്തു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഐ പി എൽ സീസൺ, കഴിഞ്ഞ ഐ പി എൽ സീസൺ കഴിഞ്ഞപ്പോഴേക്കും അവൻ എല്ലാ ക്രിക്കറ്റിന്റെ ഷോർട്സുകൾ മുഴുവൻ അവൻ പഠിച്ചെടുത്തു. അതിനുശേഷം എവറി വീക്കെൻഡ് ആയാലും ഹോളിഡേസ് വന്നാലും ഞാനും മോനും കൂടി ചേർന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തേക്കൻകാട് മൈതാനത്തിൽ പോയി പ്രാക്ടീസ് ചെയ്യും രാവിലെയും വൈകുന്നേരവും. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ മാർച്ച് മാസം നമ്മൾ വിചാരിച്ചു വെക്കേഷൻ സമയത്ത് മോനെ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ബി സി സിയുടെ കീഴിലുള്ള അമ്പയറാണ് അഡ്വക്കേറ്റ് ടോണി ഇമ്മിട്ടി, അദ്ദേഹത്തിന്റെ കോച്ചിങ് സെന്റർ ഉണ്ട് തൃശ്ശൂര് ലൂംസ് അക്കാഡമി എന്ന് പറയും, അവിടെ മോനെ മാർച്ചിൽ കൊണ്ട് ചേർത്തി. അത്യാവശ്യം രീതിയിൽ നല്ല തുടക്കമൊക്കെ കിട്ടിയവന് അപ്പോഴേക്കും മാർച്ച് മാസം ലോക്ക്ഡൌൺ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴോ മോൻ പറഞ്ഞത് നമുക്ക് ടെറസിലൊന്ന് പ്രാക്ടീസ് ചെയ്യാന്ന്. അപ്പോൾ ശരി, ഞാനും മോനും കൂടി രാവിലെ എണീറ്റ് മുകളിൽ പ്രാക്ടീസിന് പോകും. മുകളിൽ ടെറസ് ഓപ്പൺ ടെറസാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് മോന് ഓരോ ഷോട്ടുകളും കളിച്ചുകൊണ്ടിരുന്നത്, കാരണം പന്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചുണ്ട്. പെട്ടെന്ന് നമുക്ക് ഷോട്ടുകൾ പിക്ക് ചെയ്യാൻ തുടങ്ങി ഓരോ ഷോട്ട്സ് നല്ല രീതിയിൽ, കാരണം അത്ര നല്ല ഹാർഡ് വർക്കാണ് അവൻ. ശരിക്കും പറഞ്ഞാൽ 5 മണിക്കാണ് എണീറ്റ് പ്രാക്ടീസ് തുടങ്ങും. അപ്പം അത്രത്തോളമാണ് ഡെഡിക്കേഷൻ ഈ ഗെയിമിനോട്. അപ്പോൾ അതിനുശേഷം ഒരു 2 മാസത്തോളം ഞങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസിന് പോകുമ്പോഴാണ് അവൻ്റെ ബാറ്റൊന്ന് പൊട്ടി. ലോക്ക്ഡൌൺ സമയത്ത് ആ ബാറ്റ് മേടിക്കാൻ കിട്ടില്ല. ഫർദറായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ മോൻ തന്നെ എന്നോട് പറഞ്ഞത് അച്ഛാ നമുക്ക് സ്റ്റെമ്പിൽ കളിച്ച് നോക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഓപ്പൺ ടെറസായി സ്റ്റെമ്പിൽ കളിച്ച ബോൾ പോകുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അവൻ്റെ വാശിയിൽ ഞങ്ങൾ കളിച്ച് നോക്കി, അവൻ കറക്റ്റ് ലൈനിൽ ലെങ്ത് എടുത്തിട്ട് ബോൾ സ്റ്റെമ്പിൽ പിക്ക് ചെയ്യുന്നുണ്ട്. വിഘ്നജ് പ്രജിത്ത് നമ്മുടെ അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അവൻ്റേതായ ഒരു പ്രൊഫഷണലിസം, ക്രിക്കറ്റ് പ്രൊഫഷണലിസം. അതായത് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിലാണ് വിഘ്നജ് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള കുട്ടികളിൽ, അതായത് ഈ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ക്രിക്കറ്റിനെ വളരെ കൃത്യമായ ചിട്ടയാർന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അതിനെ നോക്കി കാണുക, അത് പരിശീലിക്കുക എന്നുള്ളത്. അത് വന്ന കാലം മുതലേ നമ്മുടെ ഇവിടുത്തെ ചീഫ് കോച്ച് സതീഷ് കേപ്പിള്ള സാറ്, അദ്ദേഹം ബി സി സി ഐ ലെവൽ എ ഗ്രേഡ് സർട്ടിഫൈഡ് കോച്ചാണ്. അദ്ദേഹം 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹെഡ് കോച്ച് ഗിരിപ്രസാദ്, അദ്ദേഹവും ബി സി സി ഐ ലെവൽ എ ഗ്രേഡ് സർട്ടിഫൈഡ് കോച്ചാണ്. ഇവർ രണ്ടുപേരെയും ശിക്ഷണത്തിലാണ് വിഘ്നജ് ഇവിടെ കോച്ചിങ് നടത്തുന്നത്. ആ കോച്ചിങ് ആ സമയത്ത്, ആ പരിശീലന സമയത്ത് തന്നെ അവർ വളരെയധികം ശ്രദ്ധിക്കുകയും വിഘ്നജിൻ്റെ അപ്രത്യേകതകളെ ശ്രദ്ധിക്കുകയും വിഘ്നജിൻ്റെ അപ്രൊഫഷണലിസത്തെ മനസ്സിലാക്കുകയും, 8 വയസ്സിൽ ഇങ്ങനെ ഒരു പ്രൊഫഷണലിസം കാണിക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ പ്രതിഭകളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ക്രിക്കറ്റിനെ വളർത്തിയെടുക്കുകയും അവരുടെ പാഷനെ നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ, ആ പാഷൻ കളയാതെ തന്നെ അവരുടെ ബേസിക്സ് പഠിപ്പിച്ചെടുത്തുകൊണ്ട് അവരെ നല്ലൊരു ക്രിക്കറ്ററാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ക്രിക്കറ്റ് അക്കാഡമിയും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്രിക്കറ്റ് അക്കാഡമിയിൽ വിഘ്നജിനെ പോലത്തെ ഒരു കുട്ടി എന്ന് പറയുന്നത് വളരെ നല്ലൊരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ വിഘ്നജിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു രീതിയിൽ വിഘ്നജ് എങ്ങനെയാണോ ക്രിക്കറ്റ് കളിക്കുന്നത്, എങ്ങനെയാണോ എന്നെ നോക്കിക്കാണുന്നത് അത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അവന് വളരെയധികം ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളത് നമുക്ക് വളരെ ഉറപ്പായിട്ടുള്ളൊരു വസ്തുത തന്നെയാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ബേസിക്സ് ആയിട്ടുള്ള കോച്ചിങ്ങിനാണ്, ബേസിക് ക്രിക്കറ്റിനാണ്. അതായത് ഒരു ക്രിക്കറ്റർ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഒരു മൾട്ടി ഡേ മാച്ചിൽ എങ്ങനെയാണ് ഒരു നല്ലൊരു ബൗളിംഗ് പിച്ചിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കേണ്ടത്, ബാറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു ബോളറാണെങ്കിലും ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് വിഘ്നജ് ഇപ്പോൾ തന്നെ
ആ ഒരു ലെവൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിഘ്നജും പരിശീലനം നടത്തുന്നത്. ആ ഒരു ബേസിക്സ് ക്ലിയർ ആവണം, ബേസിക്സ് കിട്ടണം, ബേസിക്സ് നന്നായി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ സെഷൻ കഴിയുമ്പോഴും അവൻ്റെ ഫിറ്റ്നസ് എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെ ബേസിക് ഡ്രിൽസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്സുകൾ എററുകൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു 8 വയസ്സുകാരൻ്റെ ഒരു മെച്യൂരിറ്റി അല്ല കാണിക്കുന്നത്. ഒരു 10-16 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എങ്ങനെ കളിക്കുന്നു, എങ്ങനെ നോക്കി കാണുന്നു, ആ ഒരു രീതിയിലുള്ള മെച്യൂരിറ്റിയിലാണ് വിഘ്നജ് അതിനെ നോക്കി കാണുന്നത്. അത് വളരെ നല്ലൊരു ഒരു വസ്തുതയാണ്, വളരെ നല്ലൊരു കാര്യമാണ്. അത് ഫ്യൂച്ചറിലേക്ക് നല്ല ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഉയരങ്ങളിലേക്കും വിഘ്നജ് എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേരിലും അതുപോലെ തന്നെ ലൂക്സ് അക്കാഡമിയുടെ പേരിലും അവന് ഒരുപാട് ആശംസകളും നേരുന്നു.